മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കെ പി ദണ്ഡപാണി, മുൻ അഡ്വക്കേറ്റ് ജനറൽ, അന്തരിച്ചു. ഉമ്മൻചാണ്ടി ഭരണകാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു കെ പി ദണ്ഡപാണി. കെ പി ദണ്ഡപാണിയുടെ നിര്യാണം അല്പം മുമ്പാണ് പുറത്തേക്ക് വന്നത്. ദണ്ഡപാണി അസോസിയേറ്റ്സ് എന്ന അഭിഭാഷക സ്ഥാപനം ഇപ്പോൾ കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൻ്റെ മേധാവിയാണ് കെ പി ദണ്ഡപാണി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു അശ്വിൻ. വിശദാംശങ്ങളുമായി അശ്വിൻ. കെ പി ദണ്ഡപാണിയുടെ നിര്യാണം, എപ്പോൾ അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു? ഏറെ നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദണ്ഡപാണി വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരുന്നു. ഇവരുടെയൊക്കെ ആശുപത്രിയിൽ ചില ചികിത്സകളുമായി ബന്ധപ്പെട്ടൊക്കെ സന്ദർശനവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയാണ് ദണ്ഡപാണിയുടെ മരണവാർത്ത പുറത്തറിയുന്നത്. ഏറെ നാളുകളായി ഇത്തരത്തിൽ പ്രായത്തിൻ്റെതായ അവസ്ഥകളും മറ്റു രോഗങ്ങളും ഒക്കെ ദണ്ഡപാണി അലട്ടുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി 1968 അഭിഭാഷക വൃത്തിയിലേക്ക് കെ പി ദണ്ഡപാണി എത്തുന്നത്. അതിനുശേഷം 1972 ദണ്ഡപാണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി കേരളത്തിലെ പ്രമുഖമായ പല സ്ഥാപനങ്ങളുടെയും നിയമവശങ്ങൾ നോക്കുന്ന സ്ഥാപനമായത് വളരുകയും ചെയ്തു. പിന്നീട് 96 ഏപ്രിൽ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുകയും അദ്ദേഹം ഒരു ഏകദേശം 1.5 വർഷത്തിന് ശേഷം നിരസിക്കുകയും അത് വേണ്ട എന്ന് വെച്ച് മറ്റ് ജോലികളിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അഭിഭാഷക വൃത്തിയിലേക്ക് വന്നു. അങ്ങനെ 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഏജ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായി പ്രവർത്തിക്കുകയും അന്നുണ്ടായിരുന്ന സോളാർ കേസും മുല്ലപ്പെരിയാർ കേസുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സർക്കാരിന് വേണ്ടി ഏറെ നാൾ ഹാജരാവുകയും ഒക്കെ ചെയ്തിരുന്നു. രണ്ട് ഈ മുല്ലപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായ കാലത്ത് ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു ഭാഗം ദണ്ഡപാണിക്കെതിരെയും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലടക്കം നാട്ടുകാരുടെ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് തന്ന് ഏറെ വാർത്തയാവുകയും ചെയ്തതാണ്. അശ്വിനിലേക്ക് വരാം.